പ്രിയ മുന്ന, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹായ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ലോട്ടസ് ഷേപ്പിലുള്ള അഗർബത്തി സ്റ്റാൻഡ് മോഡിഫൈ ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. ഈ പ്രോഡക്റ്റ് മോഡിഫൈ ചെയ്യുന്നതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പേൾ മെറ്റാലിക് സിൽവർ 351 ഫെവിക്രിൽ കളറാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ കളർ റെഡ് കളറിലായിരുന്നു. പിന്നീട് ഞാനത് വൈറ്റും റോസും കലർന്ന ഒരു കളറിലേക്ക് മാറ്റി. ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി ഇത് മോഡിഫൈ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിനായി ഫസ്റ്റായി പേൾ മെറ്റാലിക് കളർ ഉപയോഗിച്ച് ഞാൻ ഫസ്റ്റ് കോട്ട് അടിക്കുകയായിരുന്നു. ബോട്ടിൽ പെയിൻറ് ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ പെറ്റൽസൊക്കെ വളരെ ഈസിയായി തന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാൻ കഴിയും. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതകൾ പറയാം. ഈ പ്രോഡക്റ്റ് അയൺ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് വാഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വീടുകളിലും ഓഫീസിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ലോട്ടസ് ഷേപ്പിലുള്ള ഒരു ചന്ദനത്തിരി സ്റ്റാൻഡാണിത്. കുട്ടികളുടെ കൈ പൊള്ളാതെ ഈ സ്റ്റാൻഡ് ഉപയോഗിക്കാൻ കഴിയും. ഇതിൽ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അതിൻ്റെ ആഷസ് പുറത്തേക്ക് പോകാതെ അതിനുള്ളിലുള്ള ആഷ് കളക്ടറിലാവും പതിക്കുക. ഒരേ സമയം 5-10 സ്റ്റിക്സ് വരെ ഇതിൽ കത്തിക്കാൻ കഴിയും. ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇത് ഈ ലോട്ടസ് അഗർബത്തി സ്റ്റാൻഡിൻ്റെ പുറകുവശമാണ്. ഫസ്റ്റ് കോട്ട് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ തിരിച്ചിട്ട് ഇതിൻ്റെ പുറകുവശം പെയിൻറ് ചെയ്യുകയാണ്. ഇത് നമ്മൾ 1-2 കോട്ടൊക്കെ അടിക്കുന്നത് നന്നായിരിക്കും. നേരത്തെ ഞാൻ അടിച്ചത് റോസ് പെയിൻ്റ് ആയതുകൊണ്ട് വൈറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണില്ല. സിൽവർ കളർ ഉണങ്ങിയ ശേഷം ഞാൻ രണ്ടാമതായി ഉപയോഗിക്കുന്നത് ഗോൾഡ് പേൾ മെറ്റാലിക് കളറാണ്. ഫസ്റ്റ് കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെയിൻ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓരോ ഇതളിൽ കൂടിയും പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ വളരെ ഈസിയായി തന്നെ ഈ പെയിൻറ് ഉപയോഗിച്ച് ഈ ലോട്ടസ് സ്റ്റാൻഡ് മനോഹരമാക്കി എടുക്കാൻ കഴിയും. ഈ ചന്ദനത്തിരി സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് അയൺ കൊണ്ടാണ്. ഇതിൻ്റെ വിഡ്ത്തും ഡെപ്തും 5.5 cm ആണ്. ഹൈറ്റ് 19 cm, വെയ്റ്റ് 280 grams. ഇതളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് 19x19x5.5 cm ഡൈമെൻഷനിലാണ്. ചന്ദനത്തിരികൾ വയ്ക്കുന്നതിന് വേണ്ടി 25 ഹോൾസ് ഇതിൽ ഉണ്ട്. 2 തട്ടായിട്ടാണ് ഇതിൽ ഇതളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. താമരപ്പൂവിൻ്റേതുപോലെ 2 തട്ടിലും 5-5 ഇതളുകൾ വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ മുകളിലുള്ള 5 ഇതളുകളും ഏകദേശം കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി താഴത്തെ നിരയിലാണ് ഞാൻ കളർ കൊടുക്കാൻ പോകുന്നത്. താഴത്തെ നിരയിലുള്ള ഇതളുകൾ പെയിൻ്റ് അടിക്കാൻ മുകളിലുള്ള ഇതളിൻ്റെ അത്ര എളുപ്പമല്ല. ആണ് ഇതളുകൾ കുറച്ച് ഉള്ളിലോട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ സൂക്ഷിച്ച് വേണം നമ്മൾ കളർ കൊടുക്കാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഏകദേശം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗമാണ് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. മുകൾ ഭാഗം പെയിൻ്റ് അടിച്ച് കുറച്ച് നേരം വെച്ച് ഉണങ്ങിയതിന് ശേഷമാണ് അടിഭാഗത്തെ കളർ കൊടുക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അത് ഉണങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചീത്തയായി പോകും. സിൽവർ കളർ കൊണ്ട് ഞാൻ ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഗോൾഡൻ കളർ കൊണ്ട് 2 കോട്ടാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിൽവർ കളർ ഞാൻ ഏകദേശം ഒരു കുപ്പി വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതി പോലും എനിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല. ഗോൾഡൻ കളർ ഒരു ബോട്ടിലും കുറച്ചും കൂടി വേണ്ടി വന്നു.
എനിക്ക് ഈ ലോട്ടസ് സ്റ്റാൻഡ് മോഡിഫൈ ചെയ്തെടുക്കാൻ ചിലവായത് വെറും 50 രൂപയാണ്. ഈ സ്റ്റാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിതിനെ വിവിധ നിറങ്ങളിൽ ഇതുപോലെ ഭംഗിയിൽ മോഡിഫൈ ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതിന് വലിയ പണച്ചിലവും ഇല്ല. ഈ ലോട്ടസ് സ്റ്റാൻഡ് പെയിൻ്റ് ചെയ്യുന്നതിന് വലിയ പെയിൻറ്റിങ് സ്കിൽസൊന്നും വേണ്ട. ഏതൊരു ചെറിയ കുട്ടിക്കും ഇത് പെയിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ലോട്ടസ് സ്റ്റാൻഡിൻ്റെ പുറകുവശത്തെ ഇതളകളിലൊക്കെ ഫസ്റ്റ് കോട്ട് ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ റോസ് കളർ കുറച്ച് നമുക്ക് തെളിഞ്ഞ് കാണുമോ? സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ ആ പ്രോബ്ലം മാറിക്കിട്ടും. ഫസ്റ്റ് കോട്ട് അടിഞ്ഞതിന് ശേഷം ഞാൻ സെക്കൻഡ് കോട്ടും അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫൈനൽ റിസൾട്ട്. പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം ഞാൻ അല്പം എണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത്. തൽക്കാലം വാർണിഷ് ഉപയോഗിക്കുന്നില്ല. സന്ധ്യാസമയത്ത് വിളക്കൊക്കെ കത്തിച്ച് ഇതുപോലുള്ളൊരു സ്റ്റാൻഡിൽ ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണമദം പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.